കേരളം കിഡ്സിന്റെ ആഭിമുഖ്യത്തിൽ ലോക വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. വനിതാ ദിനാഘോഷം പരിപാടിയുടെ ഉദ്ഘാടനം പ്രശസ്ത സിനി ആർട്ടിസ്റ്റും യൂട്യൂബറുമായ ഡിംപിൾ റോസ് നിർവഹിച്ചു. ഒരു പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ കഴിഞ്ഞ ഒരു വർഷമാണ് ഈ ഇത്രയും നാളനുഭവിച്ച എല്ലാ ദുഃഖങ്ങളും കൂടി ദൈവം എനിക്ക് തന്നത്. പക്ഷെ അതിനെ എന്താ പറയാ, ആദ്യമൊക്കെ വളരെ ഡിപ്രഷനിലേക്ക് പോയി, ഞാൻ എനിക്ക് ജീവിക്കേ വരണം എന്നുള്ളൊരു മാനസികാവസ്ഥ വരെ എത്തിയെങ്കിലും, പക്ഷെ ആ ഒരു ചിന്തയിൽ നിന്നാണ് എന്റെ ജീവിതം തുടങ്ങിയതായിട്ട് എനിക്ക് തോന്നിയത്. അന്ന് മുതലാണ് ഞാൻ എന്താ പറയാ, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്കൊരു ലക്ഷ്യമുണ്ട്, അപ്പൊ അതിനു വേണ്ടി ഞാൻ മുന്നിട്ടിറങ്ങി ചെയ്യണം എന്നുള്ളൊരു ചിന്തയൊക്കെ വന്നത് ആ ഒരു പ്രതിസന്ധിയിൽ കൂടെയാണ്. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മള് എന്തെങ്കിലും നമ്മൾ സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് കൂടുതൽ കരുത്തരായിട്ട് നമ്മൾ ഉയർത്തെഴുന്നേൽക്കുന്നത്. എന്നെ സംബന്ധിച്ച് എന്റെ ജീവിതത്തിൽ അങ്ങനെയായിരുന്നു. ഒരു ഒരു വീഴ്ച വന്നു, ആ വീണ് കിടക്കുമ്പോ ഒരാളും കൈപിടിച്ച് ഉയർത്താൻ ഉണ്ടാവില്ല, എല്ലാവരും ഉണ്ടാവും, പക്ഷെ നമുക്ക് കൊടുക്കാവുന്ന ശക്തിയാണ് ഏറ്റവും വലുത്. മറ്റൊരാൾക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിലും നമ്മൾ വിചാരിക്കണം നമ്മൾ എണീക്കണോ അവിടെ കിടക്കണോ എന്നുള്ളത്. അപ്പൊ നമ്മൾ തന്നെ ആവണം നമ്മളുടെ ഏറ്റവും വലിയ മോട്ടിവേറ്റർ. അപ്പൊ നമ്മൾ തന്നെ സ്വയം വിചാരിച്ച് മുന്നിട്ടിറങ്ങി എന്ത് ചെയ്താലും അത് വിജയത്തിലേക്ക് തന്നെ എത്തും. കിഡ്സ് ഡയറക്ടർ റെവറന്റ് ഫാദർ പോൾ തോമസ് കളത്തിൽ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ കോട്ടപ്പുറം രൂപതാ മെത്രൻ റൈറ്റ് റെവറന്റ് ഡോക്ടർ ജോസഫ് കാരിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. യുവസംരംഭക ഫാബിൻസ്യൂ പ്രൊഡക്ഷൻ യൂണിറ്റ് ഫൗണ്ടർ MD ആൻഡ് ചീഫ് ഡിസൈനർ ജാറ്റൂസ് മരിയം ടോം മുഖ്യ പ്രഭാഷണം നടത്തി. ഞാനൊരു സാധാ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എന്റെ അമ്മയ്ക്ക് സ്റ്റിച്ചിങ് സെന്റർ ഉണ്ടായിരുന്നു, അത് കണ്ടാണ് ഞാൻ വളർന്നത്. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്ക് ജോലി കിട്ടി. ജോലി കിട്ടി അതിനുശേഷം ഞാൻ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാമെന്ന അഹങ്കാരത്തിൽ ഒരു സ്ഥാപനം തുടങ്ങി. ആദ്യ സമയങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യ സമയങ്ങളിൽ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നില്ല, ഞാൻ KSRTC ബസ്സിലാണ് മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പനും അമ്മയും സങ്കടം വരുമ്പോൾ ഞാൻ വിളിച്ചു പറയില്ല. കാരണം എന്താ വെച്ചാൽ, വിളിച്ചു പറഞ്ഞാൽ എന്ത് പറ്റും, നിങ്ങളാണ് എന്ത് ചെയ്യും, നിങ്ങളുടെ മക്കൾക്കൊരു സങ്കടമാണെങ്കിൽ എന്ത് പറയും, തിരിച്ചു പോരെ മോനെ, ഇനി അവിടെ നിൽക്കണ്ട, എന്തിനാ നമ്മൾക്ക് കഞ്ഞി കുടിച്ച് കഴിയത്തില്ലാത്ത വീടൊന്നും അല്ലല്ലോ, പിന്നെ എന്തിനാ നീ കിടന്ന് കഷ്ടപ്പെടുന്നത് അല്ലേ. അത് ശരിക്കും ഒരാളെ വളർത്തുവാണോ തളർത്തുവാണോ ചെയ്യുന്നത്? ശരിക്കും നമുക്ക് കിട്ടുന്ന അങ്ങനെയുള്ള സഹതാപ വാക്കുകള് കേൾക്കാൻ നിങ്ങൾ ഒരിക്കലും കൊതിക്കരുത്, അത് നിങ്ങളെ വളർത്തില്ല, പകരം തളർത്തുകയുള്ളൂ. കേരള സർക്കാർ റൂട്ടോണിക്സിന്റെ കീഴിലുള്ള വിജയവീതി പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം സെന്റ് ആൻസ് ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് സി റോസീന നിർവഹിച്ചു. സംരംഭകർക്കായുള്ള കേരള പിന്നോക്ക വികസന കോർപ്പറേഷൻ വായ്പാ വിതരണോദ്ഘാടനം KSBCDC അസിസ്റ്റന്റ് മാനേജർ PN വേണുഗോപാൽ, വനിതാ വികസന കോർപ്പറേഷൻ വായ്പാ വിതരണോദ്ഘാടനം ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ശ്രീശാൻ പ്രസാദ്, ബാങ്ക് ഓഫ് ഇന്ത്യ വായ്പാ വിതരണോദ്ഘാടനം സീനിയർ മാനേജർ സരിത ജെ എന്നിവർ നിർവഹിച്ചു. തൃശൂർ LIC ഓഫ് ഇന്ത്യ സീനിയർ ബ്രാഞ്ച് മാനേജർ ശ്രീ കെ സുരേഷ്, ജൂനിയർ പബ്ലിക് ഹെൽത്ത് ഓഫീസർ ഷീബ ജോർജ്, പുത്തൻവേലിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി, നഗരസഭാ കൌൺസിലർ VM ജോണി, കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ റെവറന്റ് ഫാദർ നീൽ ചടയമുറി, റെവറന്റ് ഫാദർ വർഗീസ് കാട്ടശ്ശേരി എന്നിവർ സംസാരിച്ചു. അനിർവചനീയമായ പാരിസ്ഥിതിക തകർച്ച നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കുറയ്ക്കുവാൻ വേണ്ട ഇടപെടലുകൾ നടത്താൻ മാർപ്പാപ്പ നമ്മോട് ആഹ്വാനം ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ ലണ്ടൻ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും വനിതാ ദിനത്തോടനുബന്ധിച്ച് നടന്നു. യോഗത്തിൽ സ്ത്രീ ശാക്തീകരണത്തിലൂടെ സുസ്ഥിരമായ നാളേക്ക് വേണ്ടി സ്ത്രീകളെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്ന മികച്ച സംരംഭകരെയും കിഡ്സിൽ 25 വർഷത്തെ സേവനം പൂർത്തീകരിച്ച സ്റ്റാഫ് അംഗങ്ങളെയും ഫീൽഡ് തലത്തിൽ 30 വർഷം പൂർത്തീകരിച്ച ആനിമേറ്റേഴ്സിനെയും ആദരിച്ചു. കിഡ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന SHGകളുടെ ആക്ടിവിറ്റി ഗ്രൂപ്പുകൾക്ക് സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷനിൽ നിന്നും കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷനിൽ നിന്നും വിവിധ ബാങ്കുകളിൽ നിന്നും 2 കോടി രൂപ വിതരണം ചെയ്തു. സ്നേഹാമൃതം പദ്ധതിയിലൂടെ ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിനായി കേശദാന പരിപാടിയും സംഘടിപ്പിച്ചു. യോഗത്തിനുശേഷം SHGയിലുള്ളവരുടെ കലാപരിപാടികളും നടന്നു.